യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സമ്പൂർണ്ണ ബൈബിൾ വായന യജ്ഞം അതിൻ്റെ 51-ാം ദിവസത്തിലേക്ക് നമ്മളിന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് വായിക്കേണ്ട അധ്യായങ്ങൾ ലേബർ പുസ്തകം 11-ഉം 12-ഉം അധ്യായങ്ങളും അപ്പസ്തോല പ്രവർത്തനം 12-ഉം 13-ഉം അധ്യായങ്ങളാണ്. മനഃപ്പാഠമാക്കേണ്ട തിരുവചന ഭാഗം ലേബ്യർ 11-ാം അധ്യായം അതിൻ്റെ 44-ാം തിരുവചനം, ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാകും. നമുക്ക് ഈ വചനം ഒന്ന് ആവർത്തിച്ച് പറയാം. ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാകും, നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധരായിരിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധരായിരിക്കുകയും ചെയ്യുവിൻ, കാരണം ഞാൻ പരിശുദ്ധനാകും. ഭൂമിയിലെ ഇഴജന്തുക്കൾ നിമിത്തം നിങ്ങൾ മലിനരാകരുത്. ഇവിടെ ലേബിയുടെ പുസ്തകത്തിൽ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാകുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധരായിരിക്കുകയും ചെയ്യുവിൻ, കാരണം ഞാൻ പരിശുദ്ധനാകുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ വചനം നമ്മൾ ഉരുവിട്ട് ഉരുവിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധിയുടെ നിറവ് നമുക്ക് ലഭിക്കും, പരിശുദ്ധനായ ദൈവത്തെ കാണാനുള്ള അഭിഷേകം നമുക്ക് ലഭിക്കും. അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായം അതിൻ്റെ 4-ഉം 5-ഉം തിരുവചനങ്ങൾ, പത്രോസിനെ കാരാഗ്രഹത്തിൽ അടച്ചതിനു ശേഷം 4 ഭടന്മാർ വീതമുള്ള 4 സംഘങ്ങളെ അവൻ കാവലിന് നിയോഗിച്ചു. പെസഹ കഴിയുമ്പോൾ അവനെ ജനത്തിന് മുമ്പിൽ കൊണ്ടുവരാമെന്നായിരുന്നു അവരുടെ ഉദ്ദേശം. അങ്ങനെ പത്രോസ് കാരാഗ്രഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു. സഭ അവന് വേണ്ടി ദൈവത്തോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പത്രോസ് ലീഗ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. ആ സമയത്ത് സഭ ആരാണ്? ആദിമ അപ്പസ്തോലിക സമൂഹം, അതിനൊപ്പം തന്നെ ശിഷ്യന്മാർ, വചനം സ്വീകരിച്ച ആ ജനം മുഴുവൻ അവന് വേണ്ടി, പത്രോസിന് വേണ്ടി ദൈവത്തോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 4 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഇടപെടൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകും, കുടുംബത്തിലുണ്ടാകും, വ്യക്തി ജീവിതത്തിലുണ്ടാകും, പ്രവർത്തന മണ്ഡലങ്ങളിലുണ്ടാകും. അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ, പരിശുദ്ധനായ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളും പരിശുദ്ധരായിരിക്കാനുള്ള അഭിഷേകം നമുക്ക് ലഭിക്കും. പത്രോസിലയുടെ ജീവിതത്തിലൊരു പ്രശ്നം വന്നപ്പോൾ, വചനത്തെ പ്രസംഗിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നത്തിൽ പത്രോസിലയ്ക്ക് വേണ്ടി സഭ മുഴുവൻ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട്. ഈ കാലഘട്ടത്തിൽ നമുക്കും സഭാംഗങ്ങൾക്കും മുഴുവൻ വേണ്ടി പ്രാർത്ഥിച്ച് സഭയോട് ചേർന്ന് ദൈവത്തിൻ്റെ അഭിഷേകം സ്വീകരിക്കാം. ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും ദൈവത്തിന് അതിശക്തമായ കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്നു ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം.